ഹലോ ഫ്രണ്ട്സ്, മാജിക് മൈൻഡിലേക്ക് സ്വാഗതം. ഞാൻ നിധിൻ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന രണ്ട് ധീര വിപ്ലവകാരികളുടെ മോഡലാണ്. ലോകം നെഞ്ചോട് ചേർത്ത വിപ്ലവകാരി ചെഗുവേര, പത്തനംതിട്ട കോളേജ് യൂണിയൻ ചെയർമാനായിരിക്കെ രക്തസാക്ഷിത്വം വഹിച്ച സഹ എം എസ് പ്രസാദ്, ഇവരുടെ സ്മരണകൾക്ക് മുമ്പിൽ ഈ മോഡലാർട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഇതിനുപയോഗിച്ചിട്ടുള്ളത് ബോട്ടിൽ എയർ ഡ്രൈക്ലെ ഫെവിക്കോൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ബോട്ടിലേക്ക് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് സിമെന്റാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് സിമെന്റും ഫെവിക്കോളും കൂടെയാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായി മിക്സ് ആവണം. കുറച്ച് വെള്ളം കൂടെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആവണം രണ്ടും കൂടെ. ഇതേപോലെ മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിനി ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യാം. ഒരു മൂന്ന് കോട്ടൊക്കെ അടിക്കാം കേട്ടോ. ഉണങ്ങിയതിന് ശേഷം അടുത്ത കോട്ടിങ് കൊടുക്കാം. ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം ഞാൻ റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെഗുവേരന്റെ ഒരു പടം ഇവിടെ ഫോണിൽ നോക്കി വരച്ചിട്ടുണ്ട് പേപ്പറിലേക്ക്. ആ പടം നമുക്ക് ഇതിലേക്കൊന്ന് വരയ്ക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കാർബൺ പേപ്പർ ഉപയോഗിക്കാം. ഞാനിവിടെ പെൻസിൽ വെച്ച് തന്നെ ഡയറക്റ്റ് വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ചെടുത്തിട്ട് പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. കാർബൺ പേപ്പർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ്. അതാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ ഏകദേശം നമ്മുടെ ചെഗുവേര ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇനി നമുക്ക് പെയിന്റ് ചെയ്യാം. ബ്ലാക്ക് പെയിന്റ്, അക്രിലിക് പെയിന്റ് ആണ്. ഇങ്ങനെ മുടിയിലൊക്കെ കറക്റ്റ് ആയിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്തോളൂ കേട്ടോ, കാരണം കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈറ്റ് പെയിന്റ് അടിക്കാൻ നിൽക്കണം. ഞാൻ ആദ്യം യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് സിമെന്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് പെയിന്റും ഉപയോഗിക്കാം. അക്രിലിക്കിൽ തന്നെ കിട്ടുന്ന വൈറ്റ് പെയിന്റും ഉപയോഗിക്കാം. ഒരു വർക്കിന് വേണ്ടി എടുത്ത വൈറ്റ് സിമെന്റ് ബാക്കി വന്നത് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ പെയിന്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിൽ അക്രിലിക് പെയിന്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. കണ്ണൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് ചെയ്യുക, കാരണം പെയിന്റ് പടരാതിരിക്കുക. പോയിന്റ് ബ്രഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ബ്ലാക്ക് പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് കളറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെയ്യുമ്പോൾ ടൈം എടുത്ത് തന്നെ ചെയ്താൽ മതി. കാരണം പെയിന്റ് പടർന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാവും. പിന്നെ നമ്മൾ ഈ ക്ലേ ഉപയോഗിച്ചിട്ട്, എയർ ഡ്രൈ ക്ലേ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഷ്ടി ചുരുട്ടുന്നതിൻ്റെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യണം. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതോട് ഒട്ടിച്ചിരിക്കുന്നത്. കൈയുടെ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കുക. ഇത് ഞാൻ ടൂൾ കിറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത് ചെയ്തെടുക്കുക, ചെറിയൊരു കമ്പി കഷ്ണം എന്തെങ്കിലും. ഇങ്ങനെ ഒരു മൂന്ന് കൈയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഫെവിക്കോൾ വെച്ച് ഇവിടെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഷീറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ ചുറ്റി വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കൈ നൂറ് ചെയ്ത്.
കട്ടയില്ലാത്ത ഒരു ഷീറ്റാണ്, അതുകൊണ്ടാണ് കത്രയ്ക്ക് മുറിച്ചെടുത്തത്. അവിടെ നമുക്ക് ബോട്ടിലിന്റെ മുകളിലാറ്റി വെച്ച് ക്ലേ വെച്ച് പിന്നെ സെറ്റായിട്ടുണ്ട്. ഈ സ്മാരകത്തിനൊക്കെ നമുക്കൊരു ഇഷ്ടികയുടെ എഫക്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ ഈ ഇൻസുലേഷൻ ടൈപ്പ് കട്ട് ചെയ്ത് ചെറുക്കിയ പീസ് പീസായിട്ട് ഇതിനിങ്ങനെ കറക്റ്റ് അളവിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. കാരണം അല്ലെങ്കിൽ പെയിൻറ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോവുകയും ഇഷ്ടിയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇടയ്ക്കത്തെ കണ്ണുകൾ നമ്മുടെ ഈ ഇഷ്ടികയുടെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. മറസൈഡും ഇതേപോലെ തന്നെ ചെയ്യും. ഒരു കളർ കിട്ടാനായിട്ട് ഞാൻ ഇവിടെ റെഡും യെല്ലോയും കൂടെ ആണ് മിക്സ് ചെയ്തിരിക്കുന്നത്. വലിയ ടൈം എടുക്കൂല, ഇതില് ഫില്ല് ചെയ്തങ്ങ് ഇട്ടാതെ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കോളോ ഇങ്ങനെ അടിച്ചടിച്ചിരിക്കേണ്ടി വരും, ടൈം എടുക്കും. മറസൈഡാണ് ഏതാണ്ട് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻസുലേഷൻ ടേപ്പ് ഇളക്കി കളയും. ഇളക്കി മാറ്റുന്നുണ്ട് നമുക്ക് ഇഷ്ടയുടെ ഒരു ഷേപ്പ് കിട്ടി. ഇനി ഇതിന്റെ മുൾഭാഗം നമുക്ക് ബ്ലാക്ക് കളർ വെച്ചൊന്ന് ഫില്ല് ചെയ്തു. ഫോട്ടോ അതേ കണക്ക് ബ്ലാക്ക് വെച്ച് ഫില്ല് ചെയ്യും. അപ്പൊ ഇതിന്റെ മറു സൈഡിലായിട്ട് നമ്മള് MS പ്രസാദിന്റെ ചിത്രമാണ് വരയ്ക്കുന്നത്. അത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കാർബൺ പേപ്പർ ഉപയോഗിക്കുന്നതാണ് എളുപ്പം. എനിക്ക് കാർബൺ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഡയറക്റ്റ് വരയ്ക്കുന്നത്. കുറച്ച് ടൈം എടുത്തിട്ടാണ് വരച്ചത്. ഓക്കെ, പെൻസിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്ലാക്ക് പെയിന്റ് അക്രിലിക് പെയിന്റ് തന്നെ നമുക്ക് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ടൈം എടുത്ത് ചെയ്താൽ മതി, കാരണം പെയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വൈറ്റ് ഫില്ല് ചെയ്യേണ്ടി വരും, അത് പിന്നെ പണിയാവും. അതുകൊണ്ട് ടൈം എടുത്ത് തന്നെ പോയിന്റ് ബ്രഷ് തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഷെയ്ഡ് കൊടുക്കാം. ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് പല കളറാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. യെല്ലോയും ഗ്രീനും റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ട്, ഇതുകൂടെ ഫില്ല് ചെയ്ത് കഴിയുമ്പം ഓക്കെ ആവും. സാവധാനം ചെയ്താൽ മതി. അപ്പം നമ്മുടെ പെയിൻറ്റിങ് ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.